Hi all, assalamu alaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബദാം കേക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ പാൽ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേ ബൗളിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് അരിപ്പയിലൂടെ ഒന്ന് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും 1 1/4 ടീസ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. രണ്ട് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 1/4 ടീസ്പൂൺ വാനില എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ബദാം കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ എസെൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് 1 1/4 ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും അങ്ങ് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എസെൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ എസെൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും 1/2 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 ടീസ്പൂൺ ബദാം എസെൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇലാച്ചി മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് മുകൾ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നനവോടെ ഒന്നും നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു അടപ്പ് കൂടി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം 1 38-35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലുമിനിയത്തിൻ്റെ തട്ടൊന്ന് ആദ്യം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ബേക്ക് ചെയ്യുന്ന ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ഏകദേശം 1 38-35 മിനിറ്റ് ആയ സമയത്ത് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകൾ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് ആയിട്ടുള്ള വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയമുണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പൊടിച്ച് പഞ്ചസാര വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടിച്ച് പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ കേക്ക് രണ്ട് ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്ന് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എത്ര കട്ടിയിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നേരിട്ട് സ്പാച്ചില് വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ബദാം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം പാത്രത്തിലോട്ട് അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര കപ്പോളം വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തി വെക്കാം കേട്ടോ. ബാക്കി നമ്മൾ പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് അലിഞ്ഞു വന്നോളും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് മെൽട്ടാവാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ബദാം എസെൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബദാം എസെൻസിൻ്റെ ഫ്ലേവറും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എത്രയാണോ നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടത് ഒരു ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം കേക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഗണേഷ് ഒഴിക്കുന്ന സമയത്ത് അത് ഒന്ന് മെൽട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് കേക്ക് ഒന്ന് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിതാ ഈ ഒരു ഡിസൈനിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലായെന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിൻ്റെ ബാക്കി ഭാഗം മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. മുഴുവനായിട്ടും നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു ഹാഫ് പാർട്ട് മാത്രമേ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗത്തേക്ക് നമുക്ക് ഷുഗർ ആർട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ഭാഗം മുഴുവനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തേക്ക് വൈറ്റ് ആൻഡ് യെല്ലോ കളറിലുള്ള ഷുഗർ ആർട്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ബോർഡറായിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ ബാക്കി വരുന്നതിൽ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു ബോർഡർ വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം പൈപ്പിംഗ് ജെല്ലിൽ വെച്ചിട്ട് ഇതിലൊരു പേരൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പം അവരുടെ പേരൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബർത്ത്ഡേ സ്റ്റിക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇത്രയുള്ളൂ കേട്ടോ. നമ്മളെ ബദാം കേക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും, നല്ലൊരു ഫ്ലേവർ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.